നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഐ പി എല്ലിൽ ഹാട്രിക് ജയവുമായി മുന്നേറിയ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് മുംബൈ ഇന്ത്യൻസിന്റെ കടിഞ്ഞാൺ. ഹോം ഗ്രൗണ്ടായ വാങ്ക്ഡെ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ 37 റൺസിനാണ് ധോണിയുടെ സി എസ് കെയെ ഹിറ്റ്മാന്റെ മുംബൈ കെട്ടുകെട്ടിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 5 വിക്കറ്റിന് 170 റൺസാണ് നേടിയത്. മറുപടിയിൽ ഒരു ഘട്ടത്തിൽ പോലും വിജയപ്രതീക്ഷ നൽകാതിരുന്ന സി എസ് കെയ്ക്ക് 8 വിക്കറ്റിന് 133 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കേദാർ ജാദവ് മാത്രമാണ് സി എസ് കെ നിരയിൽ പൊരുതി നോക്കിയത്. 54 പന്തുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിംഗ്സിൽ 8 ബൗണ്ടറികളും 1 സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. സുരേഷ് റെയ്ന, എം എസ് ധോണി, ഷർദുൽ ഠാക്കൂർ എന്നിവരാണ് രണ്ടക്കം തികച്ച മറ്റ് താരങ്ങൾ. 6 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ നേരിട്ട തകർച്ചയിൽ നിന്നും പിന്നീട് കരകയറാൻ സി എസ് കെയ്ക്ക് ആയില്ല. മുംബൈക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യയും ലസിത് മലിംഗയും 3 വിക്കറ്റ് വീതമെടുത്തു. ജാസൻ ബെറൻഡ്രോഫിന് 2 വിക്കറ്റ് ലഭിച്ചു. നേരത്തെ സൂര്യകുമാർ യാദവ് പൊരുതി നേടിയ 50 കൃണാൽ പാണ്ഡ്യയുടെ ഇന്നിംഗ്സുമാണ് മുംബൈയെ മാന്യമായ സ്കോറിൽ എത്തിച്ചത്. അവസാന ഓവറുകളിൽ ഹാർദിക് പാണ്ഡ്യയും കിരോൺ പൊള്ളാർഡും നടത്തിയ വെടിക്കെട്ടുമാണ് മുംബൈയെ 170 എത്തിച്ചത്. ഡ്വെയിൻ ബ്രാവോയുടെ അവസാന ഓവറിൽ 3 സിക്സറും 1 ബൗണ്ടറിയും അടക്കം 28 റൺസാണ് മുംബൈ വാരിക്കൂട്ടിയത്. 43 പന്തിൽ 8 ബൗണ്ടറികളും 1 സിക്സറും അടക്കമാണ് സൂര്യകുമാർ ടീമിന്റെ ടോപ് സ്കോറർ ആയത്. കൃണാൽ 32 പന്തിൽ 5 ബൗണ്ടറികളും 1 സിക്സറും അടക്കമാണ് 42 റൺസ് എടുത്തത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ക്വിൻ്റെൻഡി കോക്ക്, യുവരാജ് സിംഗ് എന്നിവർ നിരാശപ്പെടുത്തി. സി എസ് കെയ്ക്ക് വേണ്ടി ദീപക് ചഹർ, മോഹിത് ശർമ്മ, ഇമ്രാൻ താഹിർ, രവീന്ദ്ര ജഡേജ, ഡ്വെയിൻ ബ്രാവോ എന്നിവർ 1 വിക്കറ്റ് വീതമെടുത്തു. കൂടുതൽ കായിക വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.